നമസ്കാരം. അമേരിക്കയിൽ ഗ്രാമങ്ങളുണ്ടോ? അമേരിക്കയിലെ ഗ്രാമങ്ങളിൽ ആളുകൾ എങ്ങനെയാണ് ജീവിക്കുന്നത്? ഇവിടുത്തെ കൃഷി എങ്ങനെയാണ്? അമേരിക്കയിലെ ഗ്രാമങ്ങളിലെ ജീവിതത്തെപ്പറ്റിയും കൃഷി രീതികളെപ്പറ്റിയും ഒക്കെയുള്ള വീഡിയോ ചെയ്യണമെന്ന് കുറേയധികം ആളുകൾ ആവശ്യപ്പെട്ടിരുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് അമേരിക്കയിലെ ഒരു ഗ്രാമത്തിലാണ്. ന്യൂയോർക്കിലെ ഗ്രീനി കൗണ്ടി എന്നുള്ള സ്ഥലത്തുള്ള ഹണ്ടർ എന്നുള്ളൊരു സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. കൃഷിയും ടൂറിസവുമൊക്കെ ഇടചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ് അമേരിക്കയിലെ വില്ലേജുകൾ എന്ന് പറയുന്നത്. ഹണ്ടറിലും അതേ സിറ്റുവേഷനാണ്. ഡൊമസ്റ്റിക് ടൂറിസവും ഇൻ്റർനാഷണൽ ടൂറിസവും ഒക്കെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സ്ഥലമാണ്. അതോടൊപ്പം തന്നെ കൃഷിക്ക് പ്രാധാന്യവും കൊടുക്കുന്ന അമേരിക്കയിലെ ഒരു വില്ലേജാണിത്. ഇന്ന് നമ്മൾ നോർത്ത് അമേരിക്കൻ ഏരിയയിൽപ്പെട്ട കുറേ വില്ലേജുകളും അവിടുത്തെ കൃഷി രീതികളും നമ്മുടെ കൃഷി സമ്പ്രദായങ്ങളിൽ നിന്നൊക്കെ ഇവരെങ്ങനെയാണ് വ്യത്യാസപ്പെട്ട് നിൽക്കുന്നത് എന്നൊക്കെയുള്ള കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അമേരിക്കയിലെ വില്ലേജുകൾ നമ്മുടെ മനസ്സിലുള്ള വില്ലേജ് എന്നുള്ളൊരു കോൺസെപ്റ്റിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമാണ്. നമ്മൾ ഇവിടെ ന്യൂയോർക്കിലെയൊക്കെ ഏതൊരു വില്ലേജിൽ നമ്മൾ എത്തിയെന്ന് പറഞ്ഞാലും നീണ്ടു നിവർന്ന് കിടക്കുന്ന സ്റ്റാൻഡേർഡായിട്ടുള്ള ഡീസൻ്റ് ആയിട്ടുള്ള ഒരു റോഡുണ്ടാകും, ഇലക്ട്രിസിറ്റി ഉണ്ടാകും, ടെക്നോളജിയുടെ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പിന്നെ നമ്മുടെ ഗ്രാമങ്ങളിലൊക്കെ കാണുന്ന പോലെ പച്ച വിരിച്ച അവരുടെ കൃഷിപ്പാടങ്ങളും ഉണ്ടാകും. ഇവിടെ ഗ്രാമപ്രദേശങ്ങളിലെ വീടുകളും ജീവിത രീതികളിലുമൊക്കെ സിറ്റികളിൽ കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമാണ്. പ്രധാനപ്പെട്ട വ്യത്യാസം ഇവിടുത്തെ വീടുകളാണ്. പ്രത്യേക രീതിയിലാണ് വീടുകൾ പണി കഴിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ആളുകളുടെ ജീവിത രീതിയും അല്പം ശാന്തമായിട്ടുള്ള ജീവിത രീതിയാണ്. വരുമാന മാർഗ്ഗങ്ങളൊക്കെ നമ്മുടെ ഗ്രാമങ്ങളിലുള്ള വരുമാന മാർഗ്ഗങ്ങൾ തന്നെയാണ്. കൃഷി ചെയ്യുന്നവരുണ്ട്, ഫാമുകൾ നടത്തുന്നവരുണ്ട്, അതോടൊപ്പം തന്നെ ടൂറിസവും. പക്ഷേ നമ്മുടെ ഇന്ത്യൻ ഗ്രാമങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ഒരു യൂറോപ്യൻ കോൺസെപ്റ്റിലൊക്കെയുള്ള ഗ്രാമങ്ങളിൽ നിന്നൊക്കെ ഉള്ളൊരു ഒരു വ്യത്യാസം ഞാൻ കണ്ടതെന്ന് പറഞ്ഞാൽ, ഇവിടെ കൃഷിപ്പാടങ്ങളോട് ചേർന്ന് വീടുകൾ അടുപ്പിച്ചടുപ്പിച്ചല്ല, അവരെ ഒരുമിച്ച് ചേർന്ന് താമസിക്കുന്ന നമുക്ക് വില്ലേജുകളിൽ കാണാൻ പറ്റത്തില്ല. അത് ഇവിടുത്തെ സിറ്റികളിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. കുറേ കൃഷി സ്ഥലങ്ങളും അതിനോട് ചേർന്ന് അല്ലെങ്കിൽ അതിൻ്റെ നടുക്ക് ഒരു വീട് എന്നുള്ളൊരു കോൺസെപ്റ്റാണ് ഇവിടുത്തെ വില്ലേജുകളിൽ. ഇവിടുത്തേക്ക് ഒരു സാധാരണ ടിപ്പിക്കൽ ഫാമിൻ്റെ സ്ഥലം എന്ന് പറയുന്നത് ഒരു 200 ഹെക്ടർ, 300 ഹെക്ടർ, 400 ഹെക്ടറൊക്കെയാണ് ഒരു ഇവിടുത്തെ ഒരു ടിപ്പിക്കൽ ഫാമിൻ്റെ സ്ഥലം എന്ന് പറയുന്നത്. അവിടെ അവരുടെ പലതരത്തിലുള്ള കൃഷി സ്ഥലങ്ങളുണ്ടാകും, പശുവിനെ വളർത്തുന്നുണ്ടാകും. ചിലപ്പം പശുവിനെയൊക്കെ അവരുടെ വീടിനോട് ചേർന്ന് തന്നെ അവരുടെ ബാക്ക്യാർഡിൽ നമുക്ക് പശുവിനെ അഴിച്ചുവിട്ടിരിക്കുന്നത് കാണാൻ പറ്റും. അതോടൊപ്പം തന്നെ മറ്റ് മൃഗങ്ങളും മാന്, കരടി അതുപോലെയൊക്കെയുള്ള മൃഗങ്ങളും ഇവിടെ ധാരാളമുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് സേഫ്റ്റിയെ ചൊല്ലിയാണ് ഇവിടെ ഗണ്ണ് നിരോധിക്കണം എന്നുള്ള പല നിയമങ്ങൾ കൊണ്ടുവന്നിട്ടും പല ആളുകളും അതിനെ എതിർക്കുന്നത്. മിക്ക വീടിലും താമസിക്കുന്ന ആളുകൾ, ഇങ്ങനെ വില്ലേജുകളിലൊക്കെ താമസിക്കുന്ന ആളുകളുടെ വീടുകളിൽ തോക്ക് ഉണ്ടായിരിക്കുന്നതും അതുകൊണ്ടാണ് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. പക്ഷേ ഈ വീടിനോട് ചേർന്ന് കിടക്കുന്ന കുറച്ച് സ്ഥലം ഒരു പച്ച പുൽമേടായിട്ട് ലോണായിട്ട് വെട്ടി നിർത്തി ഭംഗിയായിട്ടിടുക എന്നുള്ളത് ഇവിടെ നിർബന്ധമുള്ളൊരു കാര്യമാണ്. അമേരിക്കയുടെ ഏത് വില്ലേജിൽ നമ്മൾ പോയി നോക്കിയാലും വീടിനോട് ചേർന്ന് ഇങ്ങനെ ഒരു ലോണ് ഇവിടുത്തെ ഒരു നിർബന്ധമുള്ള സംഗതിയാണ്, എല്ലായിടത്തും നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ഈ വീടുകളും കൃഷിസ്ഥലങ്ങളും ഫാമുകളുടെയുമൊക്കെ ഓണർഷിപ്പ് സ്ത്രീകളുടെ പേരിലുമായിരിക്കും. സ്ത്രീകൾ അവിടെ വർക്ക് ചെയ്യുന്നതും കാണാം. ഒരു ജെൻഡർ ഇനിക്വാളിറ്റി അങ്ങനെ ഈ സ്ഥലങ്ങളിലൊന്നും കാണാൻ പറ്റത്തില്ല. മിക്കതിൻ്റെയും ഓണർഷിപ്പ് സ്ത്രീകൾക്കും ഉണ്ടായിരിക്കും. അതുപോലെ ഇവിടുത്തെ പ്രത്യേകമായിട്ടുള്ള ഒരു തണുപ്പ് കാലാവസ്ഥ മൂലം ഈ ഫയർ പ്ലേസിന് വേണ്ടിയിട്ടുള്ള വിറക് ഇങ്ങനെ വീടിനോട് ചേർന്ന് ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നത് ഇവിടെ പൊതുവെ കോമൺ ആയിട്ട് കാണുന്ന ഒരു കാഴ്ചയാണ്. ഇവിടുത്തെ പ്രധാന കൃഷി എന്ന് പറയുന്നത് കോൺ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ചോളം തന്നെയാണ്. അമേരിക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൃഷിയും അത് തന്നെയാണ്. പ്രത്യേകിച്ച് പെൻസിൽവേനിയ പോലെയുള്ള സ്ഥലങ്ങളിലെ ഗ്രാമപ്രദേശങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ നെൽപ്പാടങ്ങൾ കിടക്കുന്നത് പോലെ പച്ച കളറിൽ കോൺ കൃഷിപ്പാടങ്ങൾ നീണ്ടു നിവർന്ന് കിടക്കുന്നത് നമ്മുടെ പതിവായിട്ട് കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ്. എൻ്റെ പുറകിൽ നിങ്ങൾ കാണുന്നതെല്ലാം ഇവിടെ ചോളക്കൃഷി ചെയ്യുന്ന വലിയ തോട്ടങ്ങളാണ്. എനിക്ക് തോന്നുന്നു 100-300 ഹെക്ടർ ഇങ്ങനെ കാണാൻ പറ്റും ചോളക്കൃഷി നടത്തുന്ന തോട്ടങ്ങളാണ്. അതിൻ്റെ എല്ലാം നടുക്ക് ഓരോ വീടുകളുമുണ്ട്. അമേരിക്കയിലെ ഒട്ടുമിക്ക കാലാവസ്ഥകളിലും വളരാൻ പറ്റിയ ഒരു കൃഷിയാണ് ഈ ചോളം അല്ലെങ്കിൽ കോണ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതൊരു മിനിമം ഗ്യാരണ്ടി അദ്ദേഹം നമുക്ക് തരുന്നുണ്ട്. പ്രൊഡക്ടിവിറ്റി കൂടുതലാണ്, അതുകൊണ്ട് തന്നെ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനകത്ത് റിസ്ക് കൂടുതലല്ല. അതുകൊണ്ട് കൂടുതൽ കർഷകരും ഈ ചോളക്കൃഷി എന്നുള്ള ഓപ്ഷനിലോട്ട് പോകും. മാത്രമല്ല ഇത് മറ്റ് മാർക്കറ്റിൽ ഇറങ്ങുന്ന പല പ്രോഡക്റ്റുകളായിട്ട് ഇത് കൺവേർട്ട് ചെയ്യാം. കോൺ ഫ്ലോർ ഉണ്ട്, കോൺ മീലുണ്ട്, സ്വീറ്റ് കോൺ ഉണ്ട്, കോൺ സിറപ്പ് ഉണ്ട്, പിന്നെ ആനിമൽ ഫുഡായിട്ട് ഇവർ കോൺ കൺവേർട്ട് ചെയ്ത് ഉപയോഗിക്കുന്നുണ്ട്. കോൺ കൃഷിയുടെ മറ്റൊരു ഗുണം എന്ന് പറയുന്നത് ഇതിൽ നിന്ന് അവർ എത്തനോൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. എത്തനോൾ ആൽക്കഹോൾ ഉൽപ്പാദനത്തിന് വേണ്ട ഒരു ഘടകമാണ്. ബിയറും ആൽക്കഹോളും അമേരിക്കയിൽ ധാരാളം ഉപയോഗിക്കുന്നതുകൊണ്ട് അതിൻ്റെ ഉൽപ്പാദനത്തിന് ഈ കോൺ കൃഷി എന്നുള്ള പ്രോഡക്റ്റുകൾ അവർ ഉപയോഗിക്കുന്നുണ്ട്. മാത്രമല്ല ബയോബേസ്ഡ് പ്ലാസ്റ്റിക് വരെ ഈ കോൺ കൃഷിയിൽ നിന്നുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കാം എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ലാർജ് സ്കെയിലിൽ ഇവിടെ കോൺ കൃഷി ചെയ്യുകയും
അത് കർഷകർക്ക് ലാഭം ഉണ്ടാക്കുകയും ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഈ ഗ്രാമപ്രദേശങ്ങളിലെല്ലാം കോൺ കൃഷി വളരെ വ്യാപകമായിട്ട് കാണാൻ പറ്റും. അമേരിക്കയിൽ വ്യാപകമായി ഗ്രാമപ്രദേശങ്ങളിൽ കൃഷി ചെയ്യുന്ന മറ്റൊരു കൃഷിയാണ് സോയബീൻ ഉണ്ട്. പിന്നെ ലാർജ് സ്കെയിലിൽ ഗോതമ്പ് കൃഷി ഇവിടെ പല സ്ഥലത്തും കാണാൻ പറ്റും. ഇവിടുത്തെ വില്ലേജുകളിലൊക്കെ കൃഷിക്കാരുടെ വീടുകൾ കാണുന്നുണ്ട്. വീടിനോട് ചേർന്ന് കൃഷി ഉപകരണങ്ങളും ഒക്കെ കാണുന്നത് പോലെ തന്നെ വീടിനോട് ചേർന്ന് സിലിണ്ടർ ഷേപ്പിൽ ഇതുപോലെ ഒരു വലിയ ടവർ കാണാൻ പറ്റും. വീടിൻ്റെ ഹൈറ്റിനേക്കാളിലൊക്കെ ഉയരത്തിൽ ഇതിങ്ങനെ ദൂരെ നിന്ന് നമുക്ക് കാണാൻ പറ്റും, ഇതിങ്ങനെ ഉയർന്ന് നിൽക്കുന്നത് കാണാൻ പറ്റും. ഇത് അറിയപ്പെടുന്നത് ഗ്രെയിൻ സൈലോസ് എന്ന പേരിലാണ് ഇതറിയപ്പെടുന്നത്. ഇത് ഇവരുടെ ധാന്യങ്ങൾ സൂക്ഷിച്ചു വെക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടവറാണിത്. പ്രത്യേകിച്ചും ഇവിടെ കൊയ്ത്തുകാലം എന്ന് പറയുന്ന സമ്മർ സമയമാണ്. സമ്മർ സമയത്തെ കൊയ്ത്തുകാലത്തിന് ശേഷം ഇവിടുത്തെ വിൻ്റർ സമയത്തേക്ക് ആവശ്യമുള്ള ധാന്യങ്ങളൊക്കെ ഇവർ ഈ ഗ്രെയിൻ സൈലോസിനകത്താണ് ഇവർ സൂക്ഷിച്ചു വെക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും അടിയിൽ ഘടിപ്പിച്ചിട്ടുള്ള ഒരു ടാപ്പ് വഴി ഈ ഗുരുത്വാകർഷണ ബലം കൊണ്ട് അത് ടാപ്പ് തുറക്കുന്നുണ്ടേ ഗ്രെയിൻ ഇങ്ങനെ താഴോട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ആവശ്യത്തിനുള്ളത് ശേഖരിച്ചിട്ട് വീണ്ടും ഈ ടാപ്പ് അടച്ചു വെക്കും. അങ്ങനെ പ്രത്യേകിച്ചും ഇവിടുത്തെ വിൻ്റർ സമയത്ത് നല്ല തണുപ്പുള്ള കാലാവസ്ഥയിലൊക്കെ സമ്മർ സമയത്ത് ഇവർ വിളവെടുപ്പ് നടത്തിയ ധാന്യങ്ങളൊക്കെ ഇതിനകത്ത് ശേഖരിച്ചു വെക്കുകയും തണുപ്പ് കാലങ്ങളിലൊക്കെ അത് ഉപയോഗിക്കുകയും ചെയ്യും. അതുപോലെ ഇവിടുത്തെ വിളവെടുപ്പിന് ശേഷം നമ്മളിവിടുത്തെ ഗ്രാമപ്രദേശങ്ങളിലൂടെയൊക്കെ ഡ്രൈവ് ചെയ്ത് പോകുന്നുണ്ട്. നമുക്ക് പതിവായിട്ട് കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ് ഇവിടുത്തെ വിളവെടുപ്പിന് ശേഷം പാടങ്ങളിൽ ഒരു നിശ്ചിത അകലത്തിൽ ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു സാധനം വെച്ചിരിക്കുന്നത് കാണാം. മറ്റൊന്നുമല്ല, ഇത് കച്ചിയാണ്. ഇവിടെ ഹെയ്ബേൽ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. വിളവെടുപ്പിന് ശേഷം ഈ കച്ചി ഒരു പ്രത്യേക മെഷീനിൽ കൂടെ കയറ്റി റൗണ്ട് ഷേപ്പിലാക്കി വെച്ചിരിക്കുകയാണ്. പിന്നീട് പശുവിനും കുതിരയ്ക്കും ആടിനുമൊക്കെ ഭക്ഷണമായിട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവരിത് സൂക്ഷിച്ചു വെക്കുന്നത്. ഇത് അതിനുശേഷം ഒരു വെള്ള പ്ലാസ്റ്റിക് കൊണ്ട് ഇത് റാപ്പ് ചെയ്ത് ഇങ്ങനെ അടുക്കിയടുക്കി വെച്ചിരിക്കുന്നത് കാണാൻ തന്നെ ഇവിടുത്തെ ഒരു മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. ഇതാണ് ഈ ഹേബേൽസ്. അപ്പോൾ ഇതിങ്ങനെ റാപ്പ് ചെയ്ത് വെക്കുന്നതുകൊണ്ട് വിൻ്റർ സമയത്ത് ഇത് കേടുപാടൊന്നും സംഭവിക്കത്തില്ല. കച്ചി അങ്ങനോടെ തന്നെ ഇരിക്കും. അത് പിന്നെ കുതിരയ്ക്കും പശുവിനുമൊക്കെ ഇവർ ആഹാരമായിട്ട് കൊടുക്കുകയും ചെയ്യും. ഇത്തരത്തിലുള്ള കൃഷിപ്പാടങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ പ്രധാന കൃഷി എന്ന് പറയുന്നത് പല ഫാമുകളാണ്. ആപ്പിൾ ഫാമുണ്ട്, മുന്തിരിയുണ്ട്, സ്ട്രോബെറി ഉണ്ട്, അങ്ങനെ പലതരത്തിലുള്ള ഫാമുകൾ. പിന്നെ കന്നുകാലി വളർത്തൽ പോലെയുള്ള അത്തരത്തിലുള്ള ഫാമുകളുമുണ്ട്. നോർത്ത് അമേരിക്കയിലെ ഗ്രാമങ്ങളിലൊക്കെ നമുക്ക് പതിവായിട്ട് കാണുന്ന കാഴ്ചകളാണ് വിശാലമായിട്ടുള്ള ആപ്പിൾ തോട്ടങ്ങളും മുന്തിരിത്തോട്ടങ്ങളുമൊക്കെ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കർഷകർ എങ്ങനെ തങ്ങളുടെ പ്രോഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. വളരെ ബുദ്ധിപൂർവമായിട്ടുള്ള ചില സ്ട്രാറ്റജികളൊക്കെ അവർ ഉപയോഗിക്കുന്നുണ്ട്. അതിലൊന്നാണ് ഈ ആപ്പിൾ പിക്ക് അല്ലെങ്കിൽ സ്ട്രോബെറി പിക്ക് എന്നൊക്കെ പറയുന്ന ഒരു സംഭവം. അതായത് പബ്ലിക്കിന് ഈ തോട്ടത്തിൽ കയറി സ്വയം തങ്ങൾക്ക് ആവശ്യമുള്ള ആപ്പിളുകൾ മരത്തിൽ നിന്ന് പറിച്ചെടുത്തുകൊണ്ട് അതിൻ്റെ വെയിറ്റ് നോക്കി കാശും കൊടുത്ത് കൊണ്ടുപോകുന്നതിനുള്ള ഒരു അവസരം ഒരുക്കിയിട്ടുണ്ട്. അത് സമ്മർ സമയത്ത് ഇതിൻ്റെ വിളവെടുപ്പ് സമയത്ത് ഇവർ ഈ തോട്ടങ്ങളിൽ ഒരു പ്രത്യേകം സ്റ്റേജ് ഷോയും പിന്നെ മ്യൂസിക്കും ഒക്കെ അറേഞ്ച് ചെയ്തിട്ട് ആളുകൾക്ക് അവിടെ വന്നിരുന്ന് ഇത് ആസ്വദിക്കുന്നതിനും അതോടൊപ്പം തന്നെ ആപ്പിൾ തോട്ടങ്ങളിലും മുന്തിരിത്തോട്ടങ്ങളിലുമൊക്കെ ആപ്പിൾ ജ്യൂസും വൈനും ഒക്കെ ഉണ്ടാക്കി അല്ലെങ്കിൽ ആപ്പിൾ പയ്യും ഒക്കെ അവിടെ തന്നെ ഉണ്ടാക്കുകയും അവിടുന്ന് തന്നെ ആളുകൾക്ക് മേടിച്ച് കഴിക്കുന്നതിനൊക്കെയുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കുന്നുണ്ട്. അപ്പം ആളുകൾക്ക് ഇത് ഒരു ദിവസത്തെ ഒരു ഔട്ടിംഗ് ആണ്. അതോടൊപ്പം തന്നെ തങ്ങൾക്ക് കഴിക്കാനുള്ള ഫ്രൂട്ട്സൊക്കെ മരത്തിൽ നിന്ന് സ്വയം പറിച്ചെടുക്കുന്നതിൻ്റെ ഒരു സംതൃപ്തിയും കിട്ടുന്നുണ്ട്. ഇവർക്ക് കർഷകർക്ക് ഈ പ്രോഡക്റ്റ് പ്രോസസ്സ് ചെയ്ത് മാർക്കറ്റിൽ എത്തിക്കാതെ തന്നെ ആളുകൾ തങ്ങളുടെ തോട്ടത്തിലേക്ക് വന്ന് ഇത് പണം കൊടുത്തുകൊണ്ട് മേടിക്കുന്നതിനുള്ള അവസരവും ഇവിടെ ഉണ്ടാകുന്നുണ്ട്. ഇവിടെ ആപ്പിളും മുന്തിരിയും കൂടാതെ വാട്ടർമെലനും പംകിനും സ്ട്രോബെറിയും പിന്നെ പലതരത്തിലുള്ള പച്ചക്കറികളുമൊക്കെ ഇങ്ങനെ തോട്ടത്തിൽ വന്ന് ആളുകൾക്ക് പറിച്ചെടുത്തുകൊണ്ട് പോകത്തക്ക രീതിയിലുള്ള ക്രമീകരണങ്ങൾ ഇവിടെ ചെയ്തിരിക്കുന്നത് കണ്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ കൃഷിരീതികളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇവിടെ കണ്ടിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കൃഷിക്ക് വേണ്ടി ഏറ്റവും ആധുനികമായ ടെക്നോളജികൾ ഇവിടുത്തെ ഗ്രാമപ്രദേശത്തിലുള്ള കർഷകർ വരെ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു ക്യാപിറ്റലിസ്റ്റ് രാജ്യമാണെങ്കിലും ഗവൺമെൻറ് അതിനുവേണ്ട എല്ലാ സപ്പോർട്ടും അവർക്ക് കൊടുക്കുന്നുണ്ട്. നല്ലവണ്ണം സബ്സിഡികൾ കൊടുക്കുന്നുണ്ട്, സാങ്കേതിക സഹായങ്ങൾ കൊടുക്കുന്നുണ്ട്, കൃഷിക്ക് ഇൻഷുറൻസ് പരിരക്ഷകളൊക്കെ ഉണ്ട്. അങ്ങനെ മറ്റെല്ലാ മേഖലകളിലും നടത്തുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് ലാഭം പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ കൃഷിയുടെ മേഖലയിൽ നടത്തുന്ന ഇൻവെസ്റ്റ്മെൻറ്റിന് മിനിമം ഒരു ലാഭം കർഷകർക്ക് ലഭിക്കുന്നുണ്ട് എന്ന് ഗവൺമെൻറ് ഉറപ്പുവരുത്തുന്നുണ്ട്. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ കർഷകനാണ് ആത്മാവ്, അഭിമാനം എന്നൊക്കെ മൈക്കിൽ കൂടി തള്ളിയിട്ട് കടം കയറി കർഷകൻ ആത്മഹത്യ ചെയ്യുന്ന സിറ്റുവേഷനെ വെറും നിർവികാരതയോടെ നോക്കി നിൽക്കുന്ന ഒരു പരിപാടി ഇവിടെയില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇവിടെ പല കർഷക കുടുംബങ്ങളും സ്വയമായിട്ട് ബ്രാൻഡുകൾ വളർത്തിയെടുക്കുകയും ആ ബ്രാൻഡുകളിലൂടെ സ്വന്തം പ്രോഡക്റ്റുകൾ മാർക്കറ്റിൽ വിറ്റഴിക്കുകയും ഒക്കെ ചെയ്യുന്നവരുണ്ട്. ഓൾമോസ്റ്റ് ഒരു കോർപ്പറേറ്റ്സുകളൊക്കെ വർക്ക് ചെയ്യുന്ന രീതിയിലാണ് ഇവിടെ പല കർഷക ഫാമിലികളും വർക്ക് ചെയ്യുന്നത് കണ്ടിട്ടുള്ളത്. അതുപോലെയുള്ള ലാഭം ഇവർ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇവിടെ ഗ്രാമങ്ങളിൽ പോലും വളമിടുന്നതിന് ഡ്രോണുകളൊക്കെ ഉപയോഗിക്കുകയും സാറ്റലൈറ്റിൽ നിന്നുള്ള വിവരങ്ങളൊക്കെ കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. എൻ്റെ പുറകിൽ കാണുന്നത് ഇവിടെ പശുവിനെ വളർത്തുന്ന ഒരു ഫാമാണ്. അമേരിക്കയിലെ ഗ്രാമങ്ങളിലുടനീളം
ധാരാളം ഇങ്ങനെ കുടുംബങ്ങൾ നടത്തുന്ന വലുതും ചെറുതുമായിട്ടുള്ള ധാരാളം പശു വളർത്തൽ ഫാമുകൾ ഇതുപോലെ കാണാൻ പറ്റും. പശുവിനെ മാത്രമല്ല ആടുകളും കുതിരകളെയും ഒക്കെ വളർത്തുന്ന ഫാമുകളുണ്ട്. 2017 മാത്രം $3.2 billion ഈ ഡയറി ഫാമുകളിലൂടെ ഇവിടെ പ്രൊഡക്ഷൻ നടന്നത്. അത് ബീഫായിട്ടും മറ്റ് ഡയറി പ്രൊഡക്റ്റുകളുമായിട്ടുമൊക്കെ ഈ 92% ഇത്തരം ഫാമുകളും ഇവിടുത്തെ ഫാമിലികൾ നടത്തുന്ന ഫാമുകളാണ്. ന്യൂയോർക്കിലെ ഗ്രാമപ്രദേശങ്ങളിൽ ഇത്തരത്തിലുള്ള കുടുംബങ്ങൾ നടത്തുന്ന ചെറിയ ചെറിയ ഫാമുകൾ നമുക്ക് ധാരാളം കാണാൻ സാധിക്കും. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്ന പോലെ ഈ ആപ്പിൾ പിക്ക് എന്നൊക്കെ പറഞ്ഞ പോലെ ഇത്തരം ഫാമുകളിൽ നമുക്ക് വിസിറ്റ് ചെയ്യുന്നതിനും അവിടെ പോയി താമസിക്കുന്നതിനും കന്നുകാലികളെ പരിപാലിക്കുന്നതിനുമൊക്കെയുള്ള ഒരു അവസരം ഇവിടെ ഒരുക്കി തരുന്നുണ്ട്. ആ രീതിയിലും ഇവർക്ക് ഒരു വരുമാനം അവിടെ നിന്ന് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. സമ്മർ സമയത്ത് ഇവിടുത്തെ മഞ്ഞൊക്കെ മാറി ഗ്രാമങ്ങൾ കുറച്ചുകൂടി സുന്ദരമായി കഴിയുന്നുണ്ട്. ധാരാളം ആളുകൾ ഇവിടെ ഗ്രാമങ്ങളിലേക്ക് വരും, ഇവിടെ വന്ന് താമസിക്കാറുണ്ട്. ഈ പുറകിൽ കാണുന്ന മലയിലൊക്കെ ഹൈക്കിംഗ് ട്രെയിലുകളുണ്ട്. ആളുകൾ മലകൾ കയറുകയും ഈ കായലുകളൊക്കെ ആസ്വദിക്കുകയും ഒക്കെ ചെയ്യും. അപ്പോൾ കൃഷിയിൽ നിന്നുള്ള ഉൽപ്പാദനം കൂടാതെ ആളുകൾക്ക് ഇവിടെ വന്ന് ഇവിടുത്തെ ഫാമുകളൊക്കെ വിസിറ്റ് ചെയ്യുന്നതിനും ഒക്കെയുള്ള അവസരങ്ങളും കൂടി ഇവിടെ ഒരുക്കി കൊടുക്കുന്നതിലൂടെ അത്തരത്തിലുള്ള ഒരു വരുമാനം കൂടി കർഷകർക്ക് ലഭിക്കുന്നുണ്ട്. ഒരു രാജ്യത്തിൻ്റെ വികസനം എന്ന് പറയുന്നത് മിലിട്ടറി പവർ കൂട്ടുന്നതോ അയൽ രാജ്യങ്ങളെ കീഴടക്കുന്നതോ ന്യൂക്ലിയർ വെപ്പൺസ് സ്വന്തമാക്കുന്നതോ ഒക്കെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ആ രാജ്യത്തിലെ ഏതൊരു സാധാരണ പൗരനും ജോലി ചെയ്യുന്നതിനും മെച്ചപ്പെട്ട നിലയിൽ ജീവിക്കുന്നതിനുമൊക്കെയുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. പ്രത്യേകിച്ചും യുവാക്കൾക്ക് അവർക്ക് പഠിച്ചിറങ്ങിയ ജോലികൾ ചെയ്യുന്നതിനും ഏത് മേഖലയിലും പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനും അത് വിജയിപ്പിച്ചെടുക്കുന്നതിനുമുള്ള അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. അപ്പോഴാണ് അവർക്ക് ആ രാജ്യത്തിലെ GDP കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത്. പെർക്യാപിറ്റ ഇൻകവും പിന്നെ അവരുടെ ജീവിത നിലവാരവും ഒക്കെ ഉയരുകയും ആ രാജ്യം അങ്ങനെ ഒരു വികസിത രാജ്യമായി തീരുകയും ചെയ്യും. ചില രാജ്യങ്ങൾ വികസിത രാജ്യങ്ങളാകുകയും മറ്റു ചില രാജ്യങ്ങൾ അവികസിത രാജ്യങ്ങളെ തുടരുകയും ചെയ്യുന്നതിന് പല കാരണങ്ങൾ പറയാം. പക്ഷെ ഞാൻ വിശ്വസിക്കുന്ന പ്രധാനപ്പെട്ട കാരണം ആ രാജ്യത്തിലെ ജനങ്ങൾ തങ്ങളുടെ നേതാക്കളായി ആരെ തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതാണ്. സാമ്പത്തിക മേഖലയിൽ അറിവുള്ള, ദീർഘവീക്ഷണമുള്ള, എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന നേതാക്കളുണ്ടാകണം. വിദ്യാഭ്യാസമുള്ള, പരാജയം സംഭവിച്ചാൽ അത് സമ്മതിക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടി മാറിക്കൊടുക്കാൻ തയ്യാറാകുകയും ചെയ്യുന്ന സെൻസിബിളായിട്ടുള്ള നേതാക്കളുണ്ടാകണം. അതിനു പകരം ജാതിയും മതവും വർഗീയതയും ഒക്കെയുള്ള കൈക്കൂലി ജനങ്ങൾക്ക് കൊടുത്ത് തള്ളലുകൾ മാത്രം നടത്തി നേതാക്കൾ അധികാരത്തിലെത്തുമ്പോൾ ആ രാജ്യത്തിൻ്റെ വികസനം എന്നുള്ളത് സ്വപ്നങ്ങൾ മാത്രമായി അവശേഷിക്കും. കാരണം രാജ്യസ്നേഹവും തള്ളലുകളും എല്ലാം കൂടി ഇട്ട് പുഴുങ്ങിയാൽ ജനങ്ങളുടെ വിശപ്പ് മാറില്ല. അതിന് ജനങ്ങളുടെ കയ്യിൽ പണം വേണം, വികസനം നടക്കണം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും നിങ്ങളുടെ മുമ്പിൽ എത്തുന്നവരെ